inaugural session. ഈ കൺവെൻഷൻ്റെ യോഗത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ നിങ്ങളോട് സംസാരിപ്പാൻ എനിക്ക് അവസരം ലഭിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്നു. You are the Christians in Malabar. നിങ്ങളാണ് ഈ മലങ്കരയിലെ ക്രിസ്തു വിശ്വാസികൾ. On this coast of South India, ദക്ഷിണേന്ത്യയുടെ ഈ തീരത്ത്, with an unbroken Christian tradition from the time of St. Thomas the Apostle. അപ്പോസ്തലനായ തോമസിൻ്റെ കാലം മുതൽ ഇടമുറിയാത്ത ക്രിസ്തീയ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അവകാശികൾ. Who visited India in the first century AD? ഒന്നാം നൂറ്റാണ്ടിൽ ഈ ഭാരതത്തിൽ വന്നു ചേർന്ന തോമസ് അപ്പോസ്തലൻ്റെ അനുയായികൾ. Suddenly the Mathoma Church had long been in existence when Vasco da Gama voyaged to India in 1498. 1498-ൽ വാസ്കോ ഡ ഗാമ ഭാരതത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ എത്ര നൂറ്റാണ്ടുകളായി ഈ സഭ ഈ ദേശത്ത് നിലനിന്നിരുന്നു. I first heard of the tradition and long history from Dr. Leslie Brown. ഞാനിപ്പോൾ എൻ്റെ ഗുരുവായ ഡോക്ടർ ലെസ്ലി ബ്രൗണിനെ ഓർക്കുകയാണ്. Who was principal of St. John's College. St. John's College-ന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു ഡോക്ടർ ലെസ്ലി ബ്രൗൺ. In this particular parts of Mathoma Church. ദക്ഷിണേന്ത്യയിലെ ഒരു വൈദിക പാഠശാലയുടെ. He later became bishop subsequently and archbishop of Uganda, Rwanda, Burundi and Bogazaya. പിന്നീട് അദ്ദേഹം ഉഗാണ്ടയിലെ ഒരു ആർച്ച് ബിഷപ്പായി നിയമിതനായി. There is so much this church taught Leslie Brown. ഈ ഒരു സഭ ലെസ്ലി ബ്രൗൺ എന്ന വ്യക്തിയെ വളരെയധികം കാര്യങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു. He baptized me when I was a few hours old. ഞാൻ ചില മണിക്കൂറുകൾ മാത്രം ജനിച്ച ശേഷം ചില മണിക്കൂറുകൾ മാത്രം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നെ വിശുദ്ധ മാമോദീസ മുഖ്യത. Confirmed me, ordained me deacon, took part in my consecration as bishop in the Church of God. എന്നെ പിന്നീട് സ്ഥിരീകരണം നടത്തി ഒരു ശമാശനായി എനിക്ക് പട്ടം തന്നു. And I took his funeral. അതോടൊപ്പം അദ്ദേഹം എന്നെ ഒരു ഞാൻ ബിഷപ്പ് ആകുന്ന സമയത്ത് സന്നിഹിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഞാനാണ് അതിൻ്റെ കാർമ്മികത്വം വഹിച്ചതും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിയുടെയും ശവസംസ്കാര ശുശ്രൂഷ ഞാനാണ് നിർവഹിച്ചത്. But I came to appreciate more the Mathoma Church when I read Dr. Leslie Brown's definitive book. എന്നാൽ ഡോക്ടർ ലെസ്ലി ബ്രൗണിൻ്റെ ശ്രദ്ധേയമായ പുസ്തകം വായിച്ചപ്പോഴാണ് മർദ്ദമ സഭയെ ആഴമായി മനസ്സിലാക്കുവാൻ എനിക്ക് സാധിച്ചത്. Entitled The Indian Christians of St. Thomas. Indian Christians of St. Thomas എന്ന തലക്കെട്ടോടുകൂടിയ അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്നെ ആഴമായി സ്വാധീനിച്ചതാണ്. An account of the ancient Syrian church of Malabar. മലങ്കരയിലെ പൗരാണികമായ ക്രൈസ്തവ സഭയെ പറ്റി ആ പുസ്തകത്തിൽ സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്നു. So it's a real joy and delight to share in your convention. ഇങ്ങനെ നിങ്ങളുടെ ഈ മഹായോഗത്തിൽ അതിൽ പങ്കാളിയാകുവാൻ എനിക്ക് ലഭിച്ച അവസരം, അതിൽ ഞാൻ ഏറെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ഞാൻ സന്തോഷിക്കുന്നു. At long last I am here. അവസാന വിധ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. Having been invited many years ago by Metropolitan Malabar, now Metropolitan Joseph Mathoma. ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനി പലതവണ എന്നെ ഈ ഒരു മഹായോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഈ വർഷമാണ് അതിൽ സംബന്ധിക്കുവാൻ എനിക്ക് അവസരം ലഭിക്കുന്നത്. താങ്ക് യു. നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ കടപ്പാട് കൃതജ്ഞത ഞാൻ അറിയിക്കട്ടെ. താങ്ക് യു. നന്ദി. ദൈവസീനു സ്ത്രോത്രം. ക്രിസോസ്റ്റം തിരുമേനി. ദൈവസീനു സ്തോത്രം. സ്തോത്രം, സ്തോത്രം. Okay, there we go. Friends, I thought it would be very good to look at the Lord's Prayer together. സ്നേഹിതരെ, നമുക്കിന്ന് കർത്താവിന്റെ പ്രാർത്ഥന ഒരുമിച്ച് ധ്യാനിക്കാം. A prayer that I said over 6 months. ഏതാണ്ട് 6 മാസത്തോളം പ്രത്യേക രീതിയിൽ ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിരുന്നു. When I walked every day in my diocese covering 101,859 miles. എൻ്റെ ഭദ്രാസന ചുറ്റും ആയിരക്കണക്കിന് മൈലുകൾ ഞാൻ ചുറ്റി സഞ്ചരിച്ചപ്പോഴൊക്കെയും ഞാൻ ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടേയിരുന്നു. റിമെമ്പർ, ദിസ് ഈസ് ഇംഗ്ലണ്ട്. ഇത് ഇംഗ്ലണ്ടിലെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇറ്റ്സ് ഇൻ വിന്റർ. അത് ഒരു ശീതകാലത്തായിരുന്നു ഞാൻ ഈ പ്രാർത്ഥന യജ്ഞം സഞ്ചാരം നടത്തിയത്. സോ ദ വെദർ കണ്ടീഷൻസ് വർ നോട്ട് ഈസി. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കാലാവസ്ഥ ഒട്ടുമൊട്ടും അനുകൂലമല്ലായിരുന്നു, അതേറെ ക്ലേശകരമായിരുന്നു. But we encountered God in a real way.
എന്നാൽ ദൈവത്തെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വളരെ പ്രത്യേകമായ നിലയിൽ എനിക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. We saw God do amazing things as we walked in those 6 months. ആറു മാസം ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചപ്പോൾ ദൈവത്തെ വളരെ സവിശേഷമായ പല രീതിയിലും കണ്ടെത്തുവാൻ അനുഭവിക്കുവാൻ എനിക്ക് സാധിച്ചു. I prayed the Lord's Prayer about 6 times a day. ഒരു ദിവസം കുറഞ്ഞത് ആറു പ്രാവശ്യമെങ്കിലും കർത്താവിൻ്റെ പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞു. Meeting and praying with nearly 25,000 people. ഇപ്പോൾ 25,000 ആളുകളോട് കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുകാരനാകുവാൻ എനിക്ക് സാധിച്ചു. And in the end, the Lord's Prayer taught me this is the prayer to pray. അങ്ങനെ എൻ്റെ ജീവിത അനുഭവത്തിലൂടെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയുടെ ഉദാത്തമായ അനുഭവം ഇത് തന്നെയാണ് എന്ന്. Our Lord gave us a prayer which is simple. നമ്മുടെ കർത്താവ് നമുക്ക് ഏറെ ലളിതമായ ഒരു പ്രാർത്ഥനയാണ് നൽകിയിരിക്കുന്നത്. Which is the heart of the gospel. അത് സുവിശേഷത്തിന്റെ കേന്ദ്രം തന്നെയാണ് കർത്താവിന്റെ ഈ പ്രാർത്ഥന. And anybody who prays it in honest, വളരെ ഹൃദയപൂർവം മനഃപൂർവമായി പ്രാർത്ഥിക്കുന്ന ഏവരും, in the power of the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, you will be nourished, തീർച്ചയായും നിങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ പരിപോഷിപ്പിക്കപ്പെടും. In the way our Lord intended, എങ്ങനെയാണോ യേശു കർത്താവ് ആഗ്രഹിച്ചത് അതേ രീതിയിൽ ഈ പ്രാർത്ഥന നിങ്ങളെ ശക്തീകരിക്കുകയും നിങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നതാണ്. Some inviting you this afternoon to share with me what I have understood this prayer is all about. അതുകൊണ്ട് തന്നെ ഈ ഒരു മധ്യാനം കഴിഞ്ഞ സമയത്ത് ഈ പ്രാർത്ഥനയിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടത് ഒരുമിച്ച് ധ്യാനിക്കാൻ നിങ്ങളെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. You find this prayer in 2 bits of the New Testament. ഈ ഒരു കർത്താവിന്റെ പ്രാർത്ഥന പുതിയ നിയമത്തിൽ രണ്ട് ഭാഗത്ത് നാം കാണുന്നുണ്ട്. Matthew's Gospel chapter 6 verse 9 to 15. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നാം കാണുന്നു. And then Luke chapter 11 verses 1 to 4. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതലും ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലും. So those of you who brought your Bibles with you, നിങ്ങളുടെ കൈവശം വേദപുസ്തകമുള്ളവർ, please turn to Luke chapter 11. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് അത് വായിക്കുവാൻ ശ്രമിക്കുക. And verse 1. ഒന്നാമത്തെ വാക്യം. And I quote, Jesus was praying in a certain place, and after he had finished, one of his disciples said to him, Lord, teach us how to pray as John taught his disciples. John chapter 11 verse 1. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. Jesus was praying as God's beloved son. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ എന്ന നിലയിലാണ് യേശു പ്രാർത്ഥിക്കുന്നത്. In his earthly existence, it took time to enter into this conscious, intimate relationship with God the Father. യേശു കർത്താവിന്റെ ഐഹിക ജീവിതകാലത്ത് വളരെ ശ്രദ്ധയോടുകൂടെ ഏറ്റവും മനഃപൂർവമായി പിതാവായ ദൈവവുമായ ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശു ആഗ്രഹിച്ചു, പ്രവർത്തിച്ചു. Prayer is the act by which we take ourselves voluntarily into God's presence. ദൈവിക സാന്നിധ്യത്തിലേക്ക് നമ്മെ മനഃപൂർവമായി ഇതാ തുറന്ന മനസ്സോടുകൂടെ പ്രവേശിപ്പിക്കുന്ന, നൽകുന്ന അനുഭവമാണ് പ്രാർത്ഥന. സ്വമേധയാ ചെയ്യുന്ന പ്രവൃത്തിയാണത്. With open hands, തുറന്ന കരങ്ങളോടെ, we go to God's presence, ദൈവസന്നിധിയിലേക്ക് നാം ചേർന്നു വരികയും, aided by the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടെ, almost like a little child, ഒരു പൈതലിനെ പോലെ, who goes to mother, തന്റെ അമ്മയുടെ അടുക്കലേക്ക് ചേർന്നു വരുന്ന ഒരു കുട്ടിയെ പോലെ, and says to mother, അമ്മയോട് ഇപ്രകാരം പറയുന്നത് പോലെ, I am hungry, അമ്മേ എനിക്ക് വിശക്കുന്നു, give me some food, എനിക്ക് എന്തെങ്കിലും ഭക്ഷിക്കാൻ തരിക, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറയുന്നത് പോലെ. And the good thing about a loving mother, അപ്പോൾ സ്നേഹനിധിയായ അമ്മ, he will give that child some food, ആ കുട്ടിക്ക് അതിന് ആവശ്യമുള്ള ആഹാരം നൽകുമല്ലോ. So the disciples said to Jesus, അതുപോലെ തന്നെ ശിഷ്യന്മാർ കർത്താവിനോട് പ്രകാരം പറയുകയാണ്, teach us how to pray, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ നീ പഠിപ്പിക്കണമേ. Remember, Jesus is a Jew. നമുക്കറിയാമല്ലോ യേശുക്രിസ്തു ഒരു യഹൂദനാണ്. And Jews were used to praying. യഹൂദന്മാർ എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പാൻ പരിശീലിപ്പിക്കപ്പെട്ടവരാണ്. They prayed in the morning.
അവർ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചു. They prayed in the evening. അതുപോലെ പ്രദോഷത്തിൽ അവർ പ്രാർത്ഥിച്ചു. They prayed before they ate. അവർ ഭക്ഷണത്തിന് മുൻപ് അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. Jews were a praying people. യഹൂദന്മാർ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ജനത ആയിരുന്നു. So when the disciples said to him, teach us how to pray, what do they mean? അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർ കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ശിഷ്യന്മാർ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? He gives them a prayer that is absolutely amazing. കർത്താവ് അവർക്ക് ഏറ്റവും സവിശേഷതയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന തന്നെയാണ് അവർക്ക് പഠിപ്പിച്ചു നൽകുന്നത്. And this prayer can be divided into two parts. ഈ ഒരു പ്രാർത്ഥനയെ നമുക്ക് രണ്ട് ഭാഗമായി തിരിക്കാവുന്നതത്രേ. Our Father, സ്വർഗസ്ഥ പിതാവേ, Jesus is saying, pray in this way. കർത്താവ് ഇപ്രകാരമാണ് പ്രാർത്ഥിപ്പാൻ അവരെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുക. The first part of the prayer, ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം, is about the God to whom we pray. നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെ വിശദമാക്കുന്നതാണ്. Now those with your Bibles, turn to Matthew chapter 6 verse 9 to 10. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിന്റെ 9ഉം 10ഉം വാക്യങ്ങൾ. Our Father who art in heaven, hallowed be thy name, thy kingdom come, thy will be done on earth as it is in heaven. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ. This section has three diamonds to it, as it were. ഇതിന് മൂന്ന് പ്രത്യേകമായ മാനങ്ങളുണ്ട്. This speaks of our Father's name. ഒന്നാമതായി അത് നമ്മുടെ പിതാവിന്റെ പേര് നമ്മെ അറിയിക്കുന്നു. Our Father's kingdom. പിതാവിന്റെ രാജ്യത്തെ പറ്റി അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. And our Father's will. അതോടൊപ്പം തന്നെ നമ്മുടെ പിതാവിന്റെ ഹിതത്തെ പറ്റി നമ്മെ ഇത് ബോധ്യപ്പെടുത്തുന്നു. So the prayer begins by saying, our Father in heaven's name, his kingdom and his will. അതുകൊണ്ട് ഈ കർത്താവിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം, അത് ദൈവത്തിന്റെ നാമം എന്താണ്, ദൈവരാജ്യം എന്താണ്, ദൈവഹിതം എന്താണ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മോട് സംസാരിക്കുന്നത്. Name, kingdom and will simply mean power, wisdom, holiness, the rule of justice and peace. May they be made known and honored and glorified by all God's creatures. ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് ദൈവിക ശക്തിയും ദൈവിക സ്നേഹവും ദൈവിക വിശുദ്ധിയും അതോടൊപ്പം നീതിനിഷ്ഠമായ ദൈവിക ഭരണവും അങ്ങനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന രൂപപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യവുമാണ് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. So this prayer, അതുകൊണ്ട് ഈ പ്രാർത്ഥന, has a desire that everybody on earth should know God's name, be part of his kingdom, know his power, his wisdom, his holiness. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും ഉൽക്കടമായ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏവരും ദൈവത്തെ അറിയണം, ദൈവത്തിന്റെ നാമം അറിയണം, ദൈവത്തിന്റെ രാജ്യം എന്തെന്നറിയണം, അതോടൊപ്പം ദൈവത്തിന്റെ ഹിതവും തിരിച്ചറിയണം എന്നുള്ളത് തന്നെയാണ്. To put it simply, ലളിതമായി പറഞ്ഞാൽ, whenever you pray this in Kerala, ഞാൻ ഈ കേരള സംസ്ഥാനത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, you are asking God the Father, പിതാവായ ദൈവത്തോട് ഇപ്രകാരം നാം ആവശ്യപ്പെടുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, that his name, എന്തുകൊണ്ടെന്നാൽ ദൈവമേ നിന്റെ നാമം, his kingdom, പിതാവായ ദൈവത്തിന്റെ രാജ്യം, his power, പിതാവായ ദൈവത്തിന്റെ ഹിതം, his wisdom, അവന്റെ ശക്തി ജ്ഞാനം, his holiness, ദൈവികമായ വിശുദ്ധി, his rule of justice, ഇതാ ന്യായത്തിന്റെ നീതി അധിഷ്ഠിതമായ ഭരണം, should be known by everybody in Kerala. അതുകൊണ്ട് തന്നെ ഇത് കേരളത്തിൽ ഈ സംസ്ഥാനത്ത് നമ്മുടെ ഈ ദേശത്ത് ഏവരും ഇത് തിരിച്ചറിയണം, അനുഭവിച്ചറിയണം എന്നുള്ളതാണ് നാം പ്രാർത്ഥിക്കുന്നത്. Not just members of the Matoma Church. അത് മാർത്തോമാ സഭയിലെ അംഗങ്ങൾ മാത്രമല്ല അറിയേണ്ടത്, but every citizen who lives in this great place. അതുകൊണ്ട് ഈ വലിയ ദേശത്ത് താമസിക്കുന്ന ഓരോ വ്യക്തിയും അത് തിരിച്ചറിയണം. And Jesus has made his kingdom, his will and his name known. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ രാജ്യവും അവന്റെ ഹിതവും തന്നിലൂടെ വെളിപ്പെടുത്തുകയാണ്. You know the Father's identity. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ അസ്തിത്വം, വ്യക്തിത്വം, ആളത്വം നമുക്കറിയാം, തിരിച്ചറിയാം. You should do his will.
അങ്ങനെ ദൈവത്തിന്റെ ആളത്വം നാം തിരിച്ചറിയുന്നുവെങ്കിൽ ദൈവത്തിന്റെ ഹിതം നിശ്ചയമായും നാം ചെയ്തേ മതിയാകും. He should live as his ambassador for his kingdom. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന്റെ സ്ഥാനപതികളായി നാം ജീവിച്ചേ മതിയാകും. You should be more concerned about God's glory. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ മഹത്വത്തെ പറ്റി നാം ഏറെ ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. If you went into John's gospel, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ, Jesus often prayed about God's glory. എപ്പോഴും എപ്പോഴും കർത്താവ് പറയുന്ന ദൈവത്തിന്റെ മഹത്വത്തെ പറ്റിയാണ്. I've been visiting this wonderful part of the world. ഞാൻ ഈ ദേശത്തിന്റെ പല ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്ദർശിക്കുകയായിരുന്നു. Beautiful place. എത്ര മനോഹരമായ ഒരു ദേശം. We went to Munnar and that's just something else. ഞാൻ മൂന്നാറിൽ പോയി. അത് അതിവിശിഷ്ടമായ എത്ര വ്യത്യസ്തമായ ഒരിടം. Speaking humanly, ഞാൻ ഇത് മാനുഷികമായി പറയുകയാണ്. Maybe I consider the father. Maybe I could say to the father, ഇങ്ങനെ എനിക്ക് പിതാവായ ദൈവത്തോട് പറയാൻ സാധിക്കും. When Jesus brings in a new heaven and a new earth, കർത്താവ് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സ്ഥാപിക്കുമ്പോൾ, may part of my inheritance, എന്റെ part of my inheritance, what, oh, inheritance, yes, what I get from, okay, Jesus, പ്രത്യേകമായി എനിക്ക് ലഭിക്കുന്ന എന്റെ ഓഹരി, let it be in Munnar. അത് മൂന്നാർ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. And if that's your desire, I will see you there when Christ comes again. അതുകൊണ്ട് കർത്താവ് വീണ്ടും വരുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഞാൻ മൂന്നാറി വെച്ച് കാണാം. Friends, this whole earth, this whole earth, സ്നേഹിതരെ ഈ മുഴുവൻ ലോകവും, reveals the glory of God. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്തെ വെളിവാക്കുന്നു. You go to Munnar and through the park and you see the mountains and they simply tell you God is mighty. നാം ആ പ്രദേശങ്ങളിലേക്ക്, മനോഹരമായ ദേശങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ നിശ്ചയമായി നമുക്ക് സാക്ഷിക്കാൻ കഴിയും ഈ ദൈവം എത്ര വലിയവനാണ്, ഈ ദൈവം എത്ര മഹത്വവാനാണ്. My desire is that he would change my life that I may actually glorify his name as those mountains constantly speak of the sheer power and grandeur of God. ഈ മനോഹരമായ പർവ്വതങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ പ്രസ്താവിക്കുന്നതുപോലെ എന്റെ ജീവിതവും എന്റെ പ്രവർത്തനങ്ങളും അങ്ങനെ ആകുന്നുവെങ്കിൽ അതും ദൈവത്തിന്റെ മഹത്വത്തെയാണ് വർണ്ണിക്കുവാൻ കഴിയുന്നത്. So our joy, അതുകൊണ്ട് സന്തോഷം, ആനന്ദം, should be about doing the will of the Father. ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുന്നതിലാണ് നാം കണ്ടെത്തേണ്ടത്. We know it. നമുക്ക് ഇക്കാര്യം അറിയാമല്ലോ. We want to live it. നമുക്ക് ദൈവത്തിന്റെ ഹിതം അറിയാമെങ്കിൽ നാം അങ്ങനെ ജീവിക്കേണ്ടവരാണ്. And we want all our friends to know that reality of God. അതുകൊണ്ട് തന്നെ എല്ലാവരും ദൈവത്തിന്റെ ഹിതം അറിയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ നാം പ്രേരിപ്പിക്കുകയും ചെയ്യണം. So the first part of the Lord's prayer, അതുകൊണ്ട് കർത്താവിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം, we are asking, നാം ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, that Jesus Christ would bring us into a new relationship that other people would get to know his father in the way he has made him known. യേശുക്രിസ്തുവിലൂടെ നാം യേശുക്രിസ്തുവിനെ അറിയുമ്പോൾ നാമും മറ്റുള്ളവരും ദൈവത്തെ അറിയുകയും ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുകയും ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. So when you say our father in heaven, അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, it is as if in one hand you are asking Jesus to take you, അതുകൊണ്ട് ഒരു വശത്ത് നാം പ്രാർത്ഥിക്കുന്നത് നാം യേശു നമ്മെ കർത്താവ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. The Holy Spirit to take the other hand. അതോടൊപ്പം എന്റെ മറുകയിൽ ഇതാ പരിശുദ്ധാത്മാവ് അത് ഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് ആനയിക്കുവാൻ. Take you to the Father's presence. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ മുൻപോട്ട് നയിക്കുവാൻ. Who will give you a warm embrace? ആ ദൈവം ഇതാ നമുക്ക് ഊഷ്മളമായ ഒരു ആശ്ലേഷം നൽകുന്ന ദൈവമാണ്. And draws you to himself. തന്നിലേക്ക് തന്നെ നമ്മെ ചേർത്ത് നിർത്തുന്ന ദൈവം തന്നെയാണ്. So when we say, hallowed be thy name, thy kingdom come, thy will be done, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഹിതം നിവർത്തിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, we are saying four important things. വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നാം പറയുന്നുണ്ട്. First, that we are to glorify God. ഒന്നാമതായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമാണ് പറയുന്നത്. We are to honor his name. നാം ദൈവത്തിന്റെ നാമത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക. We are to desire and delight in his kingdom. ദൈവത്തിന്റെ രാജ്യത്തെ തിരിച്ചറിയുകയും അതിനെ അനുകരിക്കുകയും ചെയ്യുന്നവരായി തീരണം. And we want to do his will. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ ദൈവഹിതം തിരിച്ചറിയുകയും അത് പിൻഗമിക്കുകയും ചെയ്യുന്നവരായി തീരണം. And that's why that prayer in Matthew's gospel ends with these words. അതുകൊണ്ട് തന്നെ മത്തായിയുടെ സുവിശേഷത്തിലെ പ്രാർത്ഥന ഇപ്രകാരമാണ്
അത് അവസാനിക്കുന്നത് Yours is the kingdom രാജ്യവും ശക്തിയും and the glory മഹത്വവും and the power ശക്തിയും forever and ever എന്നേക്കും നിനക്കുള്ളത് തന്നെ So we are setting out അതുകൊണ്ട് തന്നെ നാം ഈ വിശ്വാസയാത്ര മുൻപോട്ട് പോകുമ്പോൾ as people who've been blessed by the father ദൈവത്തിന്റെ പിതാവായ ദൈവത്താൽ അനുഗ്രഹീതരായി redeemed by Christ യേശുക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരായി filled with the holy spirit പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരായി to go in the world ഈ ലോകത്തെല്ലാടും സഞ്ചരിച്ച് and to spread this wonderful wonderful glory of god ദൈവത്തിന്റെ അതിശയകരമായ മഹത്വം പങ്കുവെക്കുന്നവരായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു that's what the first part of the lord's prayer is about കർത്താവിന്റെ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം അതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് the second part of that prayer ഈ കർത്താവിന്റെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഭാഗം you find it in matthew chapter 6 verses 11 to 13 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6 അധ്യായം 11 മുതൽ നാം കാണുന്നു give us this day our daily bread and forgive us our trespasses as we forgive those who trespass against us lead us not into temptation but deliver us from evil ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ The Lord had told his disciples in chapter 9 of Luke ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ to take nothing കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഒന്നും കയ്യിൽ എടുക്കരുത് എന്ന് they were to proclaim the kingdom ശിഷ്യന്മാർ ദൈവരാജ്യം പ്രഘോഷിക്കേണ്ടവരാണ് to heal the sick അവർ രോഗികളെ സൗഖ്യമാക്കേണ്ടവരാണ് to cast out demons ഭൂതങ്ങളെ പുറത്താക്കുവാൻ വേണ്ടി അവർ ഐക്യപ്പെടുകയാണ് and to trust god for his provisions അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സന്ധാരണത്തിൽ അവർ പൂർണ്ണമായി ആശ്രയിക്കേണ്ടവരുമാണ് Margaret and I arrived here on Tuesday morning. ഞാനും എന്റെ സഹധർമ്മിണിയും ചൊവ്വാഴ്ച രാവിലെയാണ് ഇവിടെ എത്തിച്ചേർന്നത് We had a few pounds. We had a few pounds, pounds English money. ചില എനിക്ക് ഞങ്ങളുടെ കൈവശം ചില ബ്രിട്ടീഷ് പൗണ്ട് നാണയങ്ങൾ തുക പണം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. No rupees whatsoever. ഇന്ത്യൻ രൂപയൊന്നും ഞങ്ങളുടെ കൈവശമില്ലായിരുന്നു. When you could change some of our money, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രിട്ടീഷ് പൗണ്ട് ഒന്ന് മാറ്റേണ്ടി വന്നപ്പോൾ But those who invited us, the people who invited us to come here, ഞങ്ങളെ ഇവിടെ ക്ഷണിച്ചിരുന്നവർ they would not hear of us buying any food. അതൊന്നും വാങ്ങുവാൻ ഞങ്ങളെ അവർ അനുവദിച്ചില്ല. They fed us. ഞങ്ങളെ എല്ലാവരും വളരെ ഭംഗിയായി മൃഷ്ടാനമായി ഞങ്ങൾക്ക് അവർ ഞങ്ങൾക്ക് ഭക്ഷണം നൽകി. Food was coming all the time. എപ്പോഴും തുടർച്ചയായി ഭക്ഷണം ഞങ്ങൾക്ക് വന്നുകൊണ്ടേയിരുന്നു. Even when you have had three chapatis, they'll still say, more is coming, more is coming, more is coming. ഇതാ ഞങ്ങൾ കുറച്ച് ചപ്പാത്തി കഴിയുമ്പോൾ ഇതാ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. Margaret and I have been looked after so well. എന്നെയും എന്റെ സഹോദരി മാർഗരറ്റിനെയും അത്ര ഭംഗിയായാണ് ഇവിടെ ഞങ്ങൾ കരുതപ്പെടുന്നത്. We've been totally dependent on those who've been taking us around. ഞങ്ങളെ ചുറ്റുപാടും കൊണ്ടുപോവുകയും ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്യുന്ന എല്ലാവരോടും ഞങ്ങൾ പൂർണ്ണമായി അവരിൽ ആശ്രയിച്ചാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത്. We've eaten to our full. Can you translate that? We've eaten well. ഞങ്ങൾ വളരെ വളരെ ഭംഗിയായി ഇതാ ഇവിടെ ഭക്ഷണം കഴിച്ച് ജീവിക്കുകയാണ്. I now know when I want to come to holiday with no money I'll come here and I know I'll be fed. എനിയും ഒരിക്കലും ഒരു കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ ഞാൻ ഇവിടെ വരികയാണെങ്കിലും നിശ്ചയമായും എനിക്കറിയാം നിങ്ങൾ എന്നെ പോഷിപ്പിച്ച് വിടുകയുള്ളൂ എന്ന്. You see in the Lord's prayer give us today our daily bread. ഇതാ ഞങ്ങൾക്ക് അന്നുള്ള ആഹാരം നൽകണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ Jesus is saying I am going to provide your material your spiritual because I am the one who you need to depend on കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങളുടെ ആത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും ഞാൻ തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ് കാരണം നിങ്ങൾ എന്നിലാണ് ആശ്രയിക്കേണ്ടത് I have fasted a number of times for 8 to 9 days without eating anything പല ദിവസങ്ങളും ഞാൻ ഒരു ഭക്ഷണവും കഴിക്കാതെ ഉപവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് when I've been praying on the hour every hour ഓരോ മണിക്കൂറും ഞാൻ പ്രാർത്ഥനയിൽ തുടർന്നിരുന്നു and I've been surprised എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം that at the end of 8 days 8 ദിവസം ഞാൻ ഉപവസിച്ച ശേഷം
I have not experienced hunger. ഈ 8 ദിവസത്തിന് ശേഷം അശേഷം പോലും എനിക്ക് വിശപ്പുണ്ടായില്ല എന്നുള്ളതാണ്. Of course, some of our people find it very difficult that they have no money to buy or eat any food. നിശ്ചയമായും പണമില്ലാതെ ഭക്ഷണം വാങ്ങുവാൻ പണമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന അനേകർ നമ്മുടെ മധ്യത്തിലുണ്ട്. The lesson we need to learn as Christians. എന്നാൽ ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നാം തിരിച്ചറിയേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത is to look after one another. നാം പരസ്പരം മറ്റുള്ളവരെ കരുതണം, സഹായിക്കണം എന്നുള്ളത് തന്നെയാണ്. If you got two chapatis, രണ്ട് ചപ്പാത്തി നിങ്ങൾക്കുണ്ടെങ്കിൽ give the other chapati to somebody who's got nothing. ഒന്നുമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങൾ അതിൽ ഒരു ചപ്പാത്തി നൽകുക. Because there is enough food in the world. എന്തുകൊണ്ടെന്നാൽ എല്ലാ നമ്മുടെ ലോകത്തിലുള്ള ഭക്ഷണം to feed everybody. എല്ലാവർക്കും ഭക്ഷിക്കുവാൻ തക്കമുള്ള ഭക്ഷണം ഈ ലോകത്തിലുണ്ട്. But there isn't enough food to feed our own greed. എന്നാൽ നമ്മുടെ തന്നെ അത്യാർത്തിയെ സംതൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ഭക്ഷണമില്ല. And it is interesting that in scripture there are three instances of bread being provided in the wilderness. അതുകൊണ്ട് തന്നെ ഈ തിരുവചനത്തിൽ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, പലപ്പോഴും തിരുവചന ഭാഗങ്ങൾ വിവിധ ഭാഗങ്ങൾ നാം വായിക്കുന്നു, മരുഭൂമിയിൽ ദൈവം ഭക്ഷണം ഒരുക്കുന്ന കാര്യങ്ങൾ. The first is Exodus 16. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ the manna in the wilderness. മരുഭൂമിയിൽ ദൈവം മന്ന ഭക്ഷണമായി നൽകുന്നു ഇസ്രായേൽ മക്കൾക്ക്. At the end of the temptation of Jesus, the angels appear in the wilderness and give him something to eat. പരീക്ഷയ്ക്ക് ശേഷം കർത്താവിനെ മരുഭൂമിയിൽ ഇതാ ദൂതന്മാർ വന്ന് അവനെ ശുശ്രൂഷിക്കുകയും അവന് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. And in the Aramaic words, what actually said there, the angel came and provided him korban. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അരമായ വാക്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൂതന്മാർ കർത്താവിന്റെ അടുക്കൽ എത്തി കർത്താവിന് കുർബാന നൽകി എന്ന് തന്നെയാണ്. In the wilderness, Jesus in the John 6 feeds a lot of people. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് ആയിരക്കണക്കിന് ആളുകളെ മരുഭൂമിയിൽ അവരെ പരിപോഷിപ്പിക്കുന്നത്, അവർക്ക് ഭക്ഷണം നൽകുന്ന വായിക്കുന്നു. And in these three instances, bread appears in very real and expected inhospitable places, the old desert places. അതുകൊണ്ട് ഈ മൂന്ന് പ്രത്യേക ഭാഗങ്ങളിൽ നാം കാണുന്നത് ഭക്ഷണം നൽകപ്പെടുന്നത് ഒരിക്കലും ഭക്ഷണം ലഭിക്കുവാൻ സാധ്യതയില്ലാത്ത നിർജ്ജനമായ ഇടങ്ങളിലാണ്, മരുഭൂമിയിലാണ്. So the prayer, give us today our daily bread. അതുകൊണ്ട് അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥന is a prayer that when we find ourselves in moments of sheer difficulty, may Jesus be bread to us. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും ക്ലേശം നിറഞ്ഞ അനുഭവങ്ങളിൽ ദൈവം തന്നെ തന്നെ നമുക്ക് ഭക്ഷണമായി തീരുന്നതാണ് നാം ഈ വേദഭാഗത്ത് പ്രാർത്ഥിക്കുന്നത്. The second gift God offers is forgiveness. അതോടൊപ്പം ഈ ഭാഗത്തുള്ള രണ്ടാമത്തെ ചിന്ത അത് പാപക്ഷമയെ സംബന്ധിച്ചുള്ളതാണ്. You see, the greatest miracle Jesus performs in your heart, my heart, every day is his constant forgiveness. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നിരന്തരമായി നടത്തുന്ന എല്ലാ അത്ഭുതങ്ങളും ദൈവത്തിന്റെ ക്ഷമയുടെ ഒരു പ്രതിഫലനമാണ്. Our God has this deep compassion. നമ്മുടെ ദൈവത്തിന് ആഴമായ ആർദ്രതയുള്ള ദൈവമാണ്. Gracious, abounding in steadfast love, friendliness and mercy. ഏറ്റവും അധികം കരുണയുള്ളവനാണ്, മഹാദയയുള്ളവനാണ്, ഏറ്റവും അധികം നമ്മെ സ്നേഹിക്കുന്നവനാണ് ഈ ദൈവം. As a sinner, I know I could not live my Christian life if Jesus, by the power of the Spirit, was not daily forgiving me. ഓരോ ദിനവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എന്നെ വഴി നടത്തുന്നില്ലെങ്കിൽ ഒരിക്കലും ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ എനിക്ക് കഴിയുകയില്ല. There is a boy who I had explained in a school that God always forgives us. ഒരു സ്കൂളിൽ ഞാൻ പരിചയപ്പെട്ട ഒരു കുട്ടി ക്ഷമയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയാണ് എന്നെ മനസ്സിലാക്കിയത്. And Fred said to me, does God forgive me even when I have not done anything wrong? ഞാൻ എന്നോട് ചോദിച്ചു, ഞാൻ ഒന്നും തെറ്റ് ചെയ്യാതിരുന്നാൽ പോലും ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്ന്. So I said to him, ഇപ്രകാരം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, what about brushing your teeth or making your bed? ഞാൻ ഇപ്രകാരം അവനോട് ചോദിച്ചു, മോനെ, നീ പല്ല് തേക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്റെ കിടക്കയൊക്കെ വൃത്തിയാകാതിരിക്കുമ്പോഴോ അങ്ങനെ ചെയ്യാറുണ്ടോ? Do you do everything mom tells you to do? നിന്റെ അമ്മ നിന്നോട് പറയുന്ന എല്ലാ കാര്യങ്ങളും നീ അനുസരിക്കാറുണ്ടോ? Yes, he said.
അവൻ പറഞ്ഞു, അതെ അതെ, ഞാൻ അമ്മ പറയുന്ന എല്ലാം കേൾക്കാറുണ്ട്. And I said to him, ഞാൻ ഇങ്ങനെ അവനോട് വീണ്ടും ചോദിച്ചു, When a teacher has given you a message to give your mother, have you always told your mother what the teacher told you? നിന്റെ അമ്മയ്ക്ക് നൽകാൻ വേണ്ടി നിന്റെ ക്ലാസ്സിലെ അധ്യാപിക നിനക്കൊരു കത്ത് നൽകുകയാണെങ്കിൽ നീ അത് നൽകിയിട്ടുണ്ടോ അമ്മയ്ക്ക്? He thought for a moment. അവൻ ഒരു നിമിഷം ചിന്തിച്ചു. And he said, I don't think so. അവൻ പറഞ്ഞു, ഞാനത് ചെയ്തെന്നും തോന്നുന്നില്ല. Friends, sin is not just doing wrong things. സ്നേഹമുള്ളവരെ, പാപം എന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യുന്നത് മാത്രമല്ല. It is also failing to do the things we ought to have done. നാം ചെയ്യേണ്ടതായിരുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നതും അതിൽ വീഴ്ച സംഭവിച്ചതും നിശ്ചയമായും പാപത്തിന്റെ അനുഭവങ്ങൾ തന്നെയാണ്. Jesus who sustains us. യേശുക്രിസ്തു നമ്മെ നിരന്തരം മുൻപോട്ട് നയിക്കുകയാണ്, നമ്മെ പരിപാലിക്കുന്ന കർത്താവാണ്. Jesus will forgive us. കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നവനാണ് യേശു കർത്താവ്. And every time we say forgive us, അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും കർത്താവെ ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നാം പറയുമ്പോൾ, Jesus actually does forgive us. കർത്താവ് നിശ്ചയമായും നമ്മോട് ക്ഷമിക്കുക തന്നെയാണ് ചെയ്യുന്നത്. Thirdly, മൂന്നാമതായി, God gives us assistance and deliverance. കർത്താവ് ദൈവം ഇതാ നമുക്ക് സഹായകനാണ്, അവൻ നമ്മെ വിടുവിക്കുന്നവനാണ്. Lead us not into temptation but deliver us from evil. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. Temptation, പരീക്ഷ, is like a bird of prey, and I don't know which is your biggest hunting bird in Kerala. What's the name of the bird? We've got a hawk, we've got an osprey, we've got an eagle. What have you got? ഏറ്റവും അധികം ഇരയെ പിടിക്കുന്ന റാഞ്ചൻ പക്ഷി ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ പരുന്താകാമല്ലോ. The thing about those big birds, ഇങ്ങനെ റാഞ്ചൻ പക്ഷികളെ സംബന്ധിച്ച് ഉള്ള പ്രത്യേകത, they can fly about your head. നമ്മുടെ തലയ്ക്ക് ചുറ്റും അതിന് ഇങ്ങനെ പറക്കാൻ കഴിയും. Temptation is like a big bird flying above your head. പരീക്ഷ എന്നത് നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ പറക്കുന്ന വലിയ പക്ഷികളെ പോലെയാണ്. You will never stop a big bird flying above your head. ഒരു വലിയ പക്ഷി നമ്മുടെ തലയ്ക്ക് ചുറ്റും പറന്നുകൊണ്ടിരിക്കുന്നതിനെ ഒരിക്കലും തടയുവാൻ നമുക്ക് കഴിയില്ല. But you can stop it making a nest in your hair. For sure I haven't got any, but നമ്മുടെ തലമുടിക്കുള്ളിൽ ഈ പക്ഷി ഒരു കൂട് വയ്ക്കുന്നത് ഒരു പക്ഷേ നമുക്ക് തടയാൻ കഴിയും, നിശ്ചയമായും തടയാൻ കഴിയും. The same with temptation. പരീക്ഷയുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. We can never stop temptation coming in our way. അതുകൊണ്ട് തന്നെ നമ്മുടെ വഴിയിൽ പരീക്ഷയെ അഭിമുഖീകരിക്കാതിരിക്കാൻ നമുക്ക് മറ്റൊരു മാർഗവുമില്ല. Just like I can't stop a big bird flying above your head. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു പക്ഷിയുടെ പറക്കലിനെ തടസ്സപ്പെടുത്തുവാൻ നമുക്ക് കഴിയാതിരിക്കുന്നത് പോലെ. But in the name of Jesus, in the power of the Holy Spirit, we can prevent it from making a nest in our hair. എന്നാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അത് നമ്മുടെ ശിരസിനുള്ളിൽ കടന്നുകൂടുന്നത് തടയുവാൻ നമുക്ക് നിശ്ചയമായും സാധിക്കും. When we say lead us not into temptation, we are saying may your Holy Spirit stop temptation taking deep root in our lives. അതുകൊണ്ട് തന്നെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പരീക്ഷണത്തിന്റെ അനുഭവങ്ങൾ ഇതാ നമ്മുടെ ജീവിതത്തിനുള്ളിലേക്ക് അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങുവാൻ അനുവദിക്കാതിരിക്കണമേ എന്നാണ് യഥാർത്ഥത്തിൽ നാം പ്രാർത്ഥിക്കുന്നത്. And the good news is this, that we don't know how to pray, but the Holy Spirit prays for us. എന്നാൽ ഇതിൽ ഏറ്റവും അനുഗ്രഹകരമായ കാര്യം, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയില്ലെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. And that Jesus lives forever to pray for us at the hand of the Father. അതുകൊണ്ട് ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശുക്രിസ്തു നിരന്തരമായി അവിടെ ഉണ്ട് എന്നുള്ള നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. Now I want to get some answer to all of this. How many of you find praying difficult? എനിക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് ഈ ഒരു ഉത്തരം ആവശ്യമാണ്. നിങ്ങളിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്? പ്രാർത്ഥന ക്ലേശകരമായി തോന്നുന്നവർ എത്ര പേരുണ്ട്? Raise your hand to me if you find praying difficult. നിങ്ങളുടെ കരങ്ങൾ ഒന്ന് ഉയർത്താമോ? പ്രാർത്ഥിക്കുന്നത് ക്ലേശകരമായി തോന്നുന്നവരുണ്ടെങ്കിൽ, അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ.
Eh? I mean, these people just sit there. Anyone of you who finds praying difficult, raise your hand, please. ആർക്കെങ്കിലും പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ ക്ലേശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തുക. Wave to me if you find praying difficult and keep your hand up, please. നിങ്ങളുടെ കരം ഉയർത്തുക അങ്ങനെയുള്ളവർ. A few people there who are honest, the rest of you, I don't know. ചിലർക്കൊക്കെ പ്രാർത്ഥിക്കുന്നതിൽ ബുദ്ധിമുട്ട് ക്ലേശങ്ങൾ തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. May I tell you, ഞാൻ നിങ്ങളോട് പറയട്ടെ, in Romans chapter 8 verse 26, റോമാ ലേഖനം 8 അധ്യായം 26 വാക്യത്തിൽ, Paul writes, we don't know how to pray. പൗലോസ് പ്രകാരം എഴുതുകയാണ്, വേണ്ടുമോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്ന് നാം അറിയുന്നില്ല. The Holy Spirit intercedes for us. ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. Now if you are finding praying difficult, പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾക്ക് ക്ലേശം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ ഇരിക്കുന്നുവെങ്കിൽ, the Holy Spirit is already praying for you. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇതാ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു. Secondly, രണ്ടാമതായി, in Hebrews 7:25 and Romans 8:34, റോമാ ലേഖനം 8 അധ്യായം 34 വാക്യത്തിലും എബ്രായ ലേഖനം 7 അധ്യായത്തിലും, it says Jesus ever lives to intercede for us at the right hand of the Father. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥയണയ്ക്കുന്ന ഒരു യേശു കർത്താവിനെ പറ്റി നാം വായിക്കുന്നു. A little girl of 5 had gone to school and learned to say the alphabet. I hope you got the same thing, alphabet A B C D. Yes, yes, yes. Learned to say the alphabet A B C D E F G. നമ്മളെല്ലാവരും സ്കൂളിൽ അക്ഷരമാല എ ബി സി ഡി അക്ഷരമാല കൊച്ചു ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണല്ലോ. And it came to prayer time. ഒരു കുട്ടി ഈ ഒരു അക്ഷരമാലയൊക്കെ പഠിച്ചു. അതിൻ്റെ അത് പ്രാർത്ഥനയുടെ സമയത്ത് And the mother said, അതിൻ്റെ ആ കുട്ടിയുടെ അമ്മ ഇപ്രകാരം നഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഇപ്രകാരം പറഞ്ഞു, I've been showing you how to pray, now it's your turn to pray. അതിൻ്റെ അമ്മ ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇനിയും നീ പ്രാർത്ഥിക്കണം. The little girl knelt by her bed and said A B C D E F G. ആ കൊച്ചു പെൺകുട്ടി അതിൻ്റെ കിടക്കയുടെ സമീപത്ത് മുട്ടുകുത്തി ഇപ്രകാരം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ എ ബി സി ഡി ഇ എന്ന അക്ഷരമാലയിലെ അക്ഷരങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. And then said, അതെല്ലാം ഉരുവിട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, Jesus, please turn all that into prayer. യേശുവെ, ഈ അക്ഷരങ്ങളെല്ലാം നീ പ്രാർത്ഥനയായി മാറ്റിയേക്കണേ. That girl prayed more than most of us. ഒരുപക്ഷെ ആ പെൺകുട്ടിയാണ് നമ്മളൊക്കെ നമ്മുടെ പ്രാർത്ഥനകളെക്കാൾ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമായി പ്രാർത്ഥിച്ചത്. We don't know how to pray. എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നാം അറിയുന്നില്ല. But the Holy Spirit knows what is in our heart. എന്നാൽ നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള ആകുലതകൾ ഭാരങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയുന്നു. And turns his inarticulate groanings into prayer. നമ്മുടെ ഉള്ളിലെ ഞരക്കങ്ങൾ ഇതാ പ്രാർത്ഥനകളായി പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തുന്നു. Friends, we're going to say the Lord's Prayer together in a moment. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിന്റെ പ്രാർത്ഥന ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. And again, I'm going to ask you to do something. ഞാൻ നിങ്ങളോട് ഇപ്രകാരം ആവശ്യപ്പെടട്ടെ. You may have done this before, but you raise your hands like this, going to God, like you are hungry, you are empty, you got nothing. Please raise your hands. നിങ്ങൾ നാം ഓരോരുത്തരും വിശപ്പുള്ളവർ എന്ന നിലയിൽ ഇങ്ങനെ രണ്ട് കരങ്ങളും മുൻപോട്ട് ഉയർത്തിയാട്ടെ. ഭക്ഷണം ആവശ്യപ്പെടുന്ന നിലയിൽ we spend a moment in silence as we raise our hands towards the Father in the name of the Son in the power of the Spirit. പിതാവായ ദൈവത്തിങ്കലേക്ക് നമ്മുടെ കരങ്ങളെ നമുക്ക് ഉയർത്താം. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കരങ്ങളെ ഉയർത്താം. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഉയർത്താം. So in our own language we say the Lord's Prayer together. നമ്മുടെ ഭാഷയിൽ നമുക്ക് കർത്താവിൻ്റെ പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, forever and ever. Amen. Amen.
I first knew Stothram. Stothram. May I encourage you to try and say the Lord's Prayer at least 4 or 5 times a day? ഞാൻ നിങ്ങളോട് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്, കർത്താവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഒരു ദിവസം ഒരു 5 പ്രാവശ്യമെങ്കിലും മനഃപൂർവ്വമായി പ്രാർത്ഥിക്കാൻ കഴിയണം. It changed my life. അത് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. And I know how desperately I'm in need of God. എത്രമാത്രം ആഴമായി എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമാണ് എന്ന് അത് എന്നെ ബോധ്യപ്പെടുത്തുന്നു. If God can do it in my life, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഈ പ്രാർത്ഥനയിലൂടെ രൂപപ്പെടുത്തുവാൻ എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ He can do the same for you. നിശ്ചയമായും നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും. At least try to say it 3-4 times during this convention. ഈ ഒരു കൺവെൻഷൻ യോഗങ്ങളുടെ സമയത്ത് ഈ ആഴ്ചയിൽ 4-5 പ്രാവശ്യമെങ്കിലും കർത്താവിൻ്റെ പ്രാർത്ഥന ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണമേ. And again, you may not be used to this, but I'm going to ask you as I finish. ഞാനിത് എൻ്റെ ഈ പ്രസംഗം പൂർത്തീകരിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടട്ടെ. The psalmist writes, shout to the Lord all the earth. ഇപ്രകാരം സങ്കീർത്തനകാരൻ പറയുന്നു, ദൈവത്തിന് ഉല്ലസിച്ച് ഘോഷിക്കുക, ദൈവത്തിൻ്റെ നാമത്തിന് ആർപ്പിടുക. And when the psalmist says shout, he means shout. അതുകൊണ്ട് ഇപ്രകാരം സങ്കീർത്തനകാരൻ പറയുന്നു, ഉച്ചത്തിൽ ആർക്കുക എന്ന് പറയുമ്പോൾ, ആർപ്പിടുക എന്ന് പറയുമ്പോൾ, യഥാർത്ഥമായി ശബ്ദമെടുത്ത് ആർപ്പിടാൻ തന്നെ സങ്കീർത്തനകാരൻ ആവശ്യപ്പെടുകയാണ്. Being an Anglican, normally when we hear things like that, we think it, when it means shouting, it means, hey, it's a little thing, it's not shout. ഞാനൊരു ആംഗ്ലിക്കൻ പാരമ്പര്യത്തിലുള്ള ആളായതുകൊണ്ട് ഇങ്ങനെ ശബ്ദം ഉയർത്തുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നിശ്ചയമായും ഇതാ ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. I'm trusting the Matoma Church should do better. ഞങ്ങളെക്കാൾ അധികമായി മാർത്തോമാ സഭയ്ക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. So the words we're going to shout are very simple. ഞാൻ ഒരുമിച്ച് നമ്മൾ ഉച്ചത്തിൽ ആർക്കാൻ പോകുന്ന വാക്കുകൾ വളരെ ലളിതമാണ്. The Lord reigns. ദൈവം ഇതാ രാജാവായി വാഴുന്നു. The Lord reigns. ദൈവം രാജാവായി വാഴുന്നു. We want to affirm at the beginning of this convention that actually the Lord reigns. നാം ഈ കൺവെൻഷന്റെ ഉദ്ഘാടനത്തിൽ നാം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ദൈവം വാഴുന്നു എന്നുള്ളത്. Amidst poverty, illness, troubles, difficulties, the Lord reigns. നമ്മുടെ ജീവിതത്തിന്റെ എന്തെല്ലാം പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും രോഗത്തിന്റെയും അപകടങ്ങളുടെയും മധ്യത്തിലും ദൈവം വാഴുന്നു. What will be your shout? Can you say it in Malayalam? What does it shout? The Lord reigns. Can you repeat it? The Lord reigns. ദൈവം വാഴുന്നു. Okay, you're going to say it 3 times. I'm going to count and you shout. The Lord reigns. In English, you know already, you shout in English. Okay. 1, 2, 3. ദൈവം വാഴുന്നു. ദൈവം വാഴുന്നു. ദൈവം വാഴുന്നു. How many of you are here? നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ട് എന്നതിൽ എനിക്ക് സംശയമുണ്ട്. Shout means shout. ഉറക്കെ പറയാൻ പറഞ്ഞാൽ ഉറക്കെയാണ് പറയേണ്ടത്. You want to affirm that the Lord reigns. ദൈവം വാഴുന്നു നമുക്ക് ഉറക്കെ പറയരുതോ? Okay, one more time. ഒരിക്കൽ കൂടെ നമുക്ക് പറയാം, ദൈവം വാഴുന്നു. ദൈവം വാഴുന്നു. ദൈവം വാഴുന്നു. God bless you. Thank you very much. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.